നമസ്കാരം. ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ ലഹരി പാർട്ടിക്കിടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ സിനിമാ ലോകത്തെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ്. മുംബൈയിൽ കോർഡേലിയ ഇംപ്രസ എന്ന ആഡംബര കപ്പലിൽ ലഹരി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്യനും സംഘവും പിടിയിലായത്. മയക്കുമരുന്നുകൾക്കൊപ്പം പിടിച്ചെടുത്ത കപ്പൽ കൊച്ചിയിലും വന്നുപോയിരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്തും മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ മലയാള പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വാർത്തകൾ താമസിയാതെ വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയേക്കാൾ വമ്പൻ സ്രാവുകൾ വെളിയിൽ ഇന്നും വിഹരിക്കുകയാണ് എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. ആലപ്പി അഷ്റഫിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ബോളിവുഡ് മലയാള സിനിമയ്ക്ക് ഒരു പാഠമാകട്ടെ. ഷാരൂഖ് ഖാന്റെ മകനെ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ബോളിവുഡിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആര്യൻ ഖാൻ അറസ്റ്റിലായ ആഡംബര കപ്പൽ കൊച്ചിയിലും വന്നു പോകാറുണ്ടെന്നത് ഇവിടെയും ചിലരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചേക്കും. ചലച്ചിത്ര മേഖലയിലെ ആധുനികവൽക്കരണത്തിന്റെ ഉപോൽപ്പന്നമാണ് ലഹരിയുടെ ഈ അതിപ്രസരം. മലയാള സിനിമയിലെ ലഹരി മരുന്ന് മാഫിയയെക്കുറിച്ച് മുൻപ് സിനിമാ സംഘടനകൾ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ തെളിവ് കൊണ്ടുവന്നാൽ ഇവിടെ അന്വേഷിക്കാമെന്നതായിരുന്നു അന്നത്തെ സർക്കാർ നിലപാട്. എന്നാൽ സിനിമാ സംഘടനകളിൽ ആരും തെളിവുകളൊന്നും നൽകാതെയാണ് നടൻ ബിനീഷ് കോടിയേരി അറസ്റ്റിലായത്. ആരോപണമുയർന്നപ്പോൾ തന്നെ അന്വേഷിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ബിനീഷിന് ഇന്നീ ഗതി വരില്ലായിരുന്നു. ബിനീഷിനേക്കാൾ വമ്പൻ സ്രാവുകൾ വെളിയിൽ ഇന്നും വിഹരിക്കുകയാണ്. ബിനീഷ് വെറും നത്തോലി മാത്രം, വലയിൽ വീണ ചെറുമീൻ. ഇപ്പോൾ ഞെട്ടിയത് ബോളിവുഡാണെങ്കിൽ മലയാള ചലച്ചിത്ര ലോകം ഞെട്ടാൻ ഒരുപക്ഷെ അധികകാലം വേണ്ടിവരില്ല. മലയാള ചലച്ചിത്ര ലോകത്ത് ലഹരിക്കൊപ്പം നീന്തുന്ന വമ്പന്മാർ എന്നാണ് കുടുങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. ഷാരൂഖ് ഖാന്റെ മകനേക്കാൾ വലുതല്ലല്ലോ ഇവരാരും. അത്യുന്നതകളിൽ വിരാജിക്കുന്ന ഇവരിൽ പലരുടെയും മേൽ അന്വേഷണത്തിന്റെ കണ്ണുകൾ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിടിക്കപ്പെട്ടാൽ ഇതുവരെ നേടിയതെല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. കാരാഗ്രഹത്തിലെ കാത്തിരിപ്പ് എല്ലാം തകർത്തെറിയും. സൂക്ഷിച്ചില്ലെങ്കിൽ, ലഹരിയോടുള്ള ഈ ആഭിമുഖ്യം ഇവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ മലയാള പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആ വാർത്തകൾ താമസിയാതെ നമുക്ക് ഇനിയും കേൾക്കേണ്ടി വരും. സ്വയം തിരുത്താൻ ഇനിയും സമയം ബാക്കിയുണ്ട്. ദയവായി ആ അവസരം പാഴാക്കരുതേ. ഇങ്ങനെയാണ് ആലപ്പി അഷ്റഫിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത് മലയാള സിനിമയിലെ പ്രമുഖരടക്കം പിടിയിലാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യമാണ്. മലയാള സിനിമയെ വിഴുങ്ങിയ ലഹരി മാഫിയയും ഇതിനു പിന്നാലെ തന്നെ പിടിയിലാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.